അഭിനയിക്കണം എന്ന മോഹവുമായി ഓക്സ്ഫോർഡ് പ്ലേഗ്രൗണ്ടിലെ പടുകൂറ്റൻ സ്റ്റേഡിയത്തിലേക്ക് കോമഡി അവതരിപ്പിക്കാൻ പോയ ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറിന്റെ കഥയുണ്ട് ശബ്ദ തരംഗങ്ങൾ മുഴങ്ങി അടിക്കുന്ന ആ ഹാളിലെ ആ വലിയ ജനക്കൂട്ടത്തിനു മുന്നിൽ ഡയലോഗുകൾ കൃത്യമായി പറയാൻ സാധിക്കാതെ കൗണ്ടറുകൾക്ക് മറുപടികൾ നൽകാനാവാതെ ഒന്ന് നേരെ ചൊവ്വെ സംസാരിക്കാൻ പോലും കഴിയാതെ വേദിയിലെ ജനങ്ങൾക്ക് മുന്നിൽ വെറുമൊരു കോമാളിയായി മാറാൻ തുടങ്ങിയവൻ തൻറെ ആ പ്രോഗ്രാം അവസാനിച്ച് തിരശ്ശീല വീഴാൻ തുടങ്ങുമ്പോഴേക്കും റോവാൻ ഒരിക്കലും ഒരു നല്ല നടനാവില്ലെന്ന് വിമർശകർ വിധിയെഴുതി കഴിഞ്ഞിരുന്നു പറയാൻ ഒരു നല്ല കൂട്ടുകാരനോ ഓർത്തെടുക്കാൻ ഒരു നല്ല ബാല്യകാലമോ അവൻ ഉണ്ടായിരുന്നില്ല അന്ന് ആ സമയത്ത് അവൻ ഒരു ദൃഢമായ തീരുമാനം എടുത്തു തന്റെ ജീവിതം എങ്ങനെയാവണം എന്ന് തീരുമാനിക്കാൻ മറ്റാരുടെയും ആവശ്യമില്ല എന്ന് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കമ്പനിയുടെ മേൽനോട്ടത്തിൽ കോമഡി ടിവി ഷോയിലൂടെ അദ്ദേഹം ഒരു വലിയ തിരിച്ചുവരവ് നടത്തി ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമായവർ വരെ എല്ലാ പ്രായപരിധി ഭേദമനെ എല്ലാവരെയും ടെലിവിഷൻ മുന്നിൽ പിടിച്ചിരുത്തിയ മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രത്തെയും അത് അഭിനയിച്ച് ഫലിപ്പിച്ച റോവൻ അറ്റ്കിൻസന്നെയും പെട്ടെന്ന് ഒന്നും ആർക്കും മറക്കാൻ സാധിക്കില്ല